ഈ ഭാഗത്തിലൂടെ കടന്നു പോയപ്പോ എങ്ങനെയാണ് സാർ അത് മനസ്സിലാക്കിയത്? ഞാൻ ഈ ഭാഗം വളരെ ശ്രദ്ധാപൂർവം 3-4 തവണ വായിച്ചു. അപ്പോഴ് ഒരു നോർമൽ മാനെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ള സൈക്കോളജിക്കൽ ലെസൺ ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഭക്തോത്തമന് ഒരു ചില ലക്ഷണങ്ങൾ, മാധ്യമന് വേറെ ലക്ഷണങ്ങൾ, നീചന് വേറെ ലക്ഷണങ്ങൾ, ഇങ്ങനെ 9 യോഗിമാരെ 9 തത്വം പറയുകയാണ്. ഈ 9 തത്വവും 9 മാനസിക രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുള്ള മാർഗമാണ്. രാവിലെ പോയിട്ടൊരു പൂജ മാത്രം ചെയ്യുകയും ബാക്കിയൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ, അയാളൊരു സൈക്കോളജിക്കൽ രോഗമുണ്ട്, OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതിനുള്ള ആളാണ്. അവൻ നീചനാണ്, അവൻ അപകടകാരിയാണ്. അപ്പോൾ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഭക്തോത്തമൻ്റെ ലക്ഷണം പറയുകയാണ്, എന്താണ്? ഭക്തനോട് സ്നേഹം ഉണ്ടായിരിക്കണം. ഭക്തനോട് സ്നേഹം വരിക എന്ന് പറഞ്ഞാൽ മേഴ്സിഫുള്ളായിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അതില്ലാത്തവനോ അവൻ ക്രൂരനാണ്, ആങ്കർ ആൻഡ് ക്രൂരത കാണിക്കുന്നവനാണ്. അതൊരു സൈക്കോളജിക്കൽ ഡിസീസാണ്. ഇനി അജ്ഞാനിയെ കണ്ടാൽ എന്താണ് വേണ്ടത്? അജ്ഞാനിയെ കണ്ടാൽ അവനോട് കരുണയുണ്ടാവണം, ബി മേഴ്സിഫുൾ. അപ്പോഴെന്ത് പറ്റി? ഈ അഹങ്കാരിയായി സ്വന്തം കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു അഹങ്കാരിയായിട്ട് അവൻ തീരില്ല. അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഒരുതരം മാനസിക രോഗമാണ്, അതിൽ നിന്ന് ആൾ രക്ഷപ്പെടും. അടുത്ത ആൾ പറയുന്നത്, ഈ ബാക്കിയൊരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ വിഡ്രോവൽ സിംറ്റം കാണിക്കുന്ന ഒരാളിനെ പറ്റിയാണ്. അത് നീചൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അതെന്താണ്? ഡിപ്രഷൻ്റെ ബിഗിനിങ് ആണ്, വേറൊരു മാനസിക രോഗമാണ്. അതായത് ലോകത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവനൊരു ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അവൻ അതിലേക്കാൾ അപകടകാരിയാണ്. ഹീ ക്യാൻ ഈവൻ കമ്മിറ്റ് ക്രൈം ഓർ സൂയിസൈഡ്. അങ്ങോട്ട് പോകാതെ അവൻ എങ്ങനെ മോചിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായി അവിടെ പറയുകയാണ്. ഇനി ഭക്തിയുണ്ട്, അവൻ ലോകത്തിലെ സംസാരത്തിനകത്ത് ഒന്നും ഇൻവോൾവ് ആവാതെ അവന് ഈശ്വര പൂജയും മാനവ സേവയും ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ഭക്തോത്തമൻ്റെ കാറ്റഗറി വരികയാണ്. അപ്പോൾ എന്താണ് ഈ മറ്റുള്ളവരുടെ കരുണ തോന്നാൻ ചേരുന്നത്? ഇപ്പം പരോപകാരമായി പുണ്യം ചെയ്യുന്നവൻ, അതായത് സനാതനം പഠിപ്പിക്കുന്നുള്ള മാനവ സേവ മാധവ സേവ, മനുഷ്യനെ സെർവ് ചെയ്താൽ ഈശ്വരൻ്റെ കണക്കിൽ പെടും എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെ വിശ്വസിച്ചൊരാൾ പോയി കഴിഞ്ഞാൽ അവന് സംസാര സാഗരത്തിൽ നിന്ന് അവന് കിട്ടാൻ പോകുന്ന ക്യാപിറ്റലിസം, പണത്തോടുള്ള ആഗ്രഹം, ലസ്റ്റ്, ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം മോചിക്കും. സെൻട്രൽ ജയിലിൽ പോകാനുള്ള സ്വഭാവങ്ങൾ അവനുണ്ടാവില്ല. അല്ലാത്തവൻ സെൻട്രൽ ജയിലിൽ പോകും. സെൻട്രൽ ജയിലിൽ പോകാതെ നോർമൽ മാനായിട്ട് അവൻ എങ്ങനെ മാറണം? അതാണ് ഈ ഭക്തോത്തമൻ ലക്ഷണം പറഞ്ഞു വരുമ്പോൾ അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ഈ 9 യോഗിമാർ പറയുന്ന 9 ഉത്തരങ്ങൾ, 9 തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസീസിൽ നിന്ന് മോചിതമായി സന്യാസി പറഞ്ഞ പോലെ സ്ഥിതപ്രജ്ഞനായി തീരണം. അപ്പോൾ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ ജയമുണ്ടാവുമ്പോൾ അതിൽ അഹങ്കരിക്കാതിരിക്കുകയും പരാജയം ഉണ്ടാവുമ്പോൾ അത് ഹൃദയത്തിൽ പോകാതിരിക്കുകയും വേണം. വിജയം ഉണ്ടാകുമ്പോൾ തലച്ചോറിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ അഹങ്കാരിയാണ്. പരാജയം ഉണ്ടാകുമ്പോൾ അത് ഹൃദയത്തിലേക്ക് പോയാൽ അവൻ മനോരോഗിയാണ്. ഇത് രണ്ടിലുമല്ലാത്ത ഒരു സ്ഥിതപ്രജ്ഞനായി അവനെ മാറ്റാനുള്ള 9 വഴികളാണ് ഈ പറയുന്നത്. അതിഗഹനമാണ്, എത്ര മണിക്കൂർ പ്രസംഗിച്ചാലും തീരാത്തൊരു വിഷയമാണ് ഇത്ര ചെറിയൊരു സബ്ജക്റ്റിൽ പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഏവരും ഈ 9 യോഗിമാർ പറയുന്ന ഉപദേശം അനുസരിച്ച് ബി എ നോർമൽ മാൻ വിത്തൗട്ട് എനി സൈക്കോളജിക്കൽ ഡിസീസ്, ആ കർമ്മപാഠമാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്.